ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് ടെൻത്തിലെ ടോപ്പിക് 1.3 ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് ഇതിൽ എക്സാമ്പിൾ നമ്പർ 5, 6, 7, 8 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് അപ്പോൾ എക്സാമ്പിൾ 5 നോക്കാം അതിനു മുന്നേ നമുക്ക് എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് എന്ന് നോക്കാം എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്ട് ഓഫ് പ്രൈംസ് And this factorization is unique apart from the order in which the prime factors occur. Appo oru composite number rendu prime numbers inde product aayittu namukku ezhuthan sadhikkum where it is unique adu oru unique aayittulla oru factorization aayirikkum apart from the order order il venengi changes sambhavikkam okay adana appo namukku example 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇതിനെ പറ്റി മനസ്സിലാകും ഓക്കെ ഫൈവിലെ ക്വസ്റ്റ്യൻ കൺസിഡർ ദ നമ്പേഴ്സ് 4 to n വെർ എൻ ഇസ് എ നാച്ചുറൽ നമ്പർ ചെക്ക് വെദർ ദർ ഈസ് എനി വാല്യൂ ഓഫ് എൻ ഫോർ വിച്ച് 4 to n എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത് 4 to n ഫോർ ടു എന്നില് ഒരു നാച്ചുറൽ നമ്പർ എന്നൊരു നാച്ചുറൽ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ 4 to n വാല്യൂ ഇപ്പൊ 0 എൻഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം 10 ഒരു നമ്പർ ആണ് 0 വെച്ച് എൻഡ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഈ 10 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് വെച്ച് എൻഡ് ചെയ്യണം 5 and 2 വെച്ച് ഇൻഡു ചെയ്താൽ മാത്രമേ നമുക്ക് 10 കിട്ടുള്ളൂ അല്ലെ അപ്പൊ നമുക്കറിയാം 10 is equal to 2 into 5 അല്ലെ ഇത് രണ്ടും വെച്ച് ഇൻഡു ചെയ്താലാണ് നമുക്ക് 10 കിട്ടുള്ളൂ അപ്പൊ 100 എന്ന് പറയുകയാണെങ്കിലും എന്താണ് 2 into 5 into 5 ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് 100 കിട്ടുള്ളൂ ഓക്കെ അപ്പോ വി നോട്ട് ദാറ്റ് ദ നമ്പർ എൻഡിങ് വിത്ത് 0 ഹാസ് ബോത്ത് 2 and 5 ആസ് ദെയർ പ്രൈം ഫാക്ടേഴ്സ് അപ്പോൾ 0 എൻഡ് ചെയ്ത നമ്പേഴ്സിന് 2 and 5 ആണ് അവരുടെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് 4 to n എഴുതുകയാണെങ്കിൽ 2 into 2 4 എന്ന് പറഞ്ഞാൽ എന്താണ് 2 into 2 raised to n ആണ് വരുള്ളൂ അല്ലാണ്ട് 2 into 5 raised to n വരുമോ ഇല്ല കാരണം 2 into 5 10 ആ വരുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രൈം ഫാക്ടേഴ്സിൽ ഇവിടെ 5 എന്നിരുന്നെങ്കിൽ എന്ത് ചെയ്താണിരുന്നത് 0 എൻഡ് ചെയ്താണിരുന്നത് സോ എന്താണ് ഡസ് നോട്ട് ഹാവ് 5 as a prime factor therefore 4 raised to n does not have 5 as prime factor therefore it does not end with 0 therefore 4 raised to n cannot End with 0 for any natural number n. അപ്പോ നോക്കിക്ക് 10 വന്നെങ്കിൽ 5 into 2 വന്നു 5 and 2 ഒരു പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വന്നാൽ മാത്രമാണ് 0 എൻഡ് ചെയ്യത്തുള്ളൂ 4 വരുമ്പോൾ എന്താ 2 into 2 ആണ് 5 ഒരു പ്രൈം ഫാക്ടർ അല്ല ഡസ് നോട്ട് ഹാവ് 5 as പ്രൈം ഫാക്ടർ സോ ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് 0 അതുകൊണ്ട് തന്നെ എൻഡ് ചെയ്യത്തില്ല 10 അതോ 100 ഒന്നും ആവത്തില്ല 4 to n എന്ന് എഴുതുമ്പോൾ ഒരിക്കലും നമുക്ക് 10 or 100 ഒന്നും കിട്ടത്തില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 6 okay find the LCM and HCF of 6 and 20 by the prime factorization method okay prime factorization method vadi kandupidikkanana parnirikkund okay appo namukku idu rendu onnu prime factorization cheya 2 3 3 1 appo 6 namukku engane ida 2 into 3 okay into 1 ezhudanda avashyamilla ini 20 namukku prime factorize cheyumba 2, 5, 10, 5, 5, 1 അപ്പൊ 20 എങ്ങനെ ഇതാം 2 into 2 into 5 എങ്ങനെ ഇതാം 2 square into 5 2 2 പ്രാവശ്യം into 5 എന്ന് എഴുതാം HCF എന്ന് പറയുന്നത് പ്രൊഡക്ട് ഓഫ്
smallest power. And product of smallest power. This is power. 2 into power 1, 3 into power 1. 1 is the power 1. 5 into power 1, 2 into power 2. 2 തന്നെ ഇതിൽ വന്നിരിക്കുന്നു അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ സ്മോളസ്റ്റ് പവേഴ്സ് ഏതൊക്കെയാണ് ഇതിൽ 2 പവറിൽ ഏറ്റവും ചെറുത് ഏതാണ് 2^1 ഓഫ് ഈച്ച് കോമൺ പ്രൈം നമ്പർ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ രണ്ടിലും കോമൺ ആരാണ് 2 ആണ് രണ്ടിലും കോമൺ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് പവർ ആർക്കാണ് 2^1 അപ്പൊ 2^1 അപ്പൊ നമ്മുടെ എച്ച് എസ് സി എഫ് എന്ന് പറഞ്ഞ എത്രയാണ് ആൻസർ 2 എൽ സി എം എടുക്കുമ്പോ എന്താണ് പ്രൊഡക്ട് ഓഫ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഈച്ച് പ്രൈം നമ്പർ ഈച്ച് പ്രൈം ഫാക്ടർ ഓക്കെ ഗ്രേറ്റസ്റ്റ് ഏതൊക്കെയാണ് 2 ഇതില് 2^2 കേസിൽ ആരാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് 2^2 3 കേസിൽ ഇതിൽ കോമൺ എടുക്കണം എന്നില്ല ഓഫ് ഈച്ച് എല്ലാത്തിന്റെയും ഈച്ച് ആൻഡ് എവറി വൺ അപ്പൊ 3^1 3 5 5 സോ നമുക്ക് ആൻസർ എത്തി 4 × 3 × 5 വിച്ച് ഈസ് ഈക്വൽ ടു 60 അപ്പൊ എൽ സി എമ്മും എച്ച് എസ് സി എഫും നമുക്ക് കിട്ടി വേറൊരു മെത്തേഡും നമുക്ക് ചെയ്യാം ഓക്കെ അടുത്തത് എക്സാമ്പിൾ നമ്പർ 7 ഓക്കെ ഈ എക്സാമ്പിളില് നമുക്ക് ഫൈൻഡ് ദ എച്ച് എസ് സി എഫ് ഓഫ് 96 ആൻഡ് 404 ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ആൻഡ് ഫൈൻഡ് ദ എൽ സി എം ഇതിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ചെയ്ത മെത്തേഡല്ല വേറൊരു മെത്തേഡാണ് 2 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം 48 2 24 2 12 2 6 2 3 3 1 404 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 2 0 2 2 1 0 1 ഫർദർ പോലെ 1 0 1 ഇറ്റ്സെൽഫ് ഓക്കെ 1 അപ്പൊ നമുക്ക് 96 ചെയ്താൽ 96 ഈക്വൽ ടു 2 × 2 × 2 × 2 × എത്ര 2 × 1 2 3 4 5 1 2 3 4 5 × 3 404 എത്രണ്ണുണ്ട് 2 × 2 × 1 0 1 എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ കോമൺ ആയിട്ടുള്ളത് എടുക്കാം കോമൺ ആയിട്ടുള്ളത് എടുക്കാം എത്ര പ്രാവശ്യം 2^2 ദാറ്റ് ഈസ് 2 × 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി കോമൺ ആയിട്ട് വേണ്ടത് ഒരു പ്രാവശ്യം വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇനി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈസ് ഈക്വൽ ടു പ്രൊഡക്ട് ഓഫ് ദ നമ്പേഴ്സ് ഇത് വേറൊരു മെത്തേഡാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നേ ചെയ്ത മെത്തേഡും ചെയ്യാം സെയിം ആൻസർ തന്നെയാണ് കിട്ടുള്ളൂ എച്ച് എസ് സി എഫ് ഫിസിക്കൽ ടു എത്രയാണ് 4 × LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് മീൻസ് 96 × 404 എൽ സി എം ഈസ് ഈക്വൽ ടു 96 × 404 ഈ 4 അടിയിലോട്ട് കൊണ്ട് വരുമ്പോൾ ഡിവിഷൻ ആവും വിച്ച് ഈസ് ഈക്വൽ ടു എൽ സി എം ഈസ് ഈക്വൽ ടു 9696 ഇതാണ് നമ്മുടെ ആൻസർ ഇനി അടുത്തത് എക്സാമ്പിൾ 8 എക്സാമ്പിൾ 8 നമ്മൾ മുന്നേ ചെയ്ത മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ദ എച്ച് എസ് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് 6 72 120 ഓക്കെ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്പൊ 6 നമുക്ക് ചെയ്യാം 3 2 2 1 72 ചെയ്യാം 2 36 2 18 2 9 3 3 3 1 102 ചെയ്യാം 2 60 2 30 2 15 3 5 5 1 അപ്പൊ നമുക്ക് എഴുതാം 6 = 3 × 2 72 = 2 × 2 × 2 × 3 × 3 120 = 2 × 2 × 2 × 3 × 5 ഓക്കെ ഇവിടെ നമുക്ക് 3 × 2 ചെറുതാക്കിയതാണ് 2 × 3 × 3 2 ഇവിടെ 2 × 3 × 3 1 × 5 1 ഓക്കെ
ചെറുതാക്കി നമ്മൾ എഴുതി. എച്ച് ഒ സി എഫ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞത് പ്രൊഡക്ട് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം നമ്പർ. ഓക്കെ, പ്രൊഡക്ട് ഓഫ് ദ സ്മോളസ്റ്റ് പവർ, ചെറിയ പവർ ഏതിനാണോ, ഓഫ് ദ ഈച്ച് കോമൺ, കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ ത്രീ നമുക്ക് എല്ലാത്തിലും കോമൺ ഉണ്ട്, ടൂം എല്ലാത്തിലും കോമൺ ഉണ്ട്. ഇനി ഏറ്റവും ലോവസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ത്രീ, ഈ ടൂവിന്റെ ഏറ്റവും ലോവസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ടു ആണ് അല്ലെ, ടു റേസ് ടു വൺ. അപ്പൊ നമുക്ക് എച്ച് സി എഫ് എത്ര കിട്ടി, സിക്സ്. എൽ സി എം എന്ന് പറഞ്ഞ എന്താണ്, ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫ്രാക്ടർ. ഓക്കെ, ഗ്രേറ്റസ്റ്റ് പവർ, ഫസ്റ്റ് വണ്ണിൽ ഗ്രേറ്റസ്റ്റ്, ടൂവിന്റെ ഗ്രേറ്റസ്റ്റ് വൺ ടു റേസ് ടു ത്രീ ആണ്, ത്രീന്റെ ഗ്രേറ്റസ്റ്റ് വൺ ത്രീ റേസ് ടു ടു ആണ്, ഫൈവിന്റെ ഫൈവ് റേസ് ടു വൺ ആണ്. സോ നമുക്ക് എയ്റ്റ് ഇൻറ്റു നയൻ ഇൻറ്റു ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു 360 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മളെ എൽ സി എമ്മും എച്ച് സി എഫും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ എക്സാമ്പിൾ എയ്റ്റ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.